ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ നാങ്കുതൊട്ടിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. നാങ്കുതൊട്ടി പുളിമൂട്ടിൽ ബോബിയുടെ ആടിനെ കൊന്നു ഭക്ഷിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അജ്ഞാത ജീവി ആടിനെ കൊന്നത്. തുടർച്ചയായി പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടാകുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ നാങ്കുതൊട്ടി മേഖലയിൽ വളർത്താടുകൾക്ക് നേരെയുള്ള അജ്ഞാതജീവി ആക്രമണം തുടരുന്നു. കഴിഞ്ഞ രാത്രിയും ആടിനെ കൊന്നു. നാങ്കുതൊട്ടി പുളിമൂട്ടിൽ ബോബിയുടെ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെയാണ് അജ്ഞാതജീവി കൊന്നു ഭക്ഷിച്ചത്. വയറ് കടിച്ചു കീറിയ നിലയിൽ രാവിലെയാണ് ആടിനെ കൂട്ടിൽ കണ്ടെത്തിയത്. മറ്റൊരാടിന്റെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. രാത്രി 12:30 ശേഷമാണ് സംഭവമെന്ന് കരുതുന്നതായി വീട്ടുടമ പറഞ്ഞു. ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞാണ് നമ്മൾ കിടന്നത്. അത് കഴിഞ്ഞാണ് രാവിലെ നോക്കിയപ്പോഴാണ് ആട് തെറ്റ് കിടക്കുന്നത്. സൗണ്ടൊന്നും കേട്ടില്ല. അടുത്ത വീട്ടുകാർ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത പ്രദേശത്ത് 5-6 ആട് ഇരുമ്പ് ഒരാടിൻ്റെ കാലിന് ചെറിയ പരിക്കുണ്ട്. വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ നായയുടേതാണെന്ന് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ബി സന്തോഷ് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് പരിശോധിച്ചതിൽ കാൽപ്പാട് കണ്ടത് പട്ടിയുടെയാണ്. അപ്പോൾ പട്ടിയുടെ കാൽപ്പാട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനു മുമ്പും ഈ പരിസരത്ത് ഇങ്ങനെ 2-3 പ്രാവശ്യം പട്ടിയുടെ ആക്രമണത്തിൽ ആട് ചത്തിട്ടുണ്ട്. ആടുകൾ പല വീടുകളിലും ചത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടതും ഉറപ്പായിട്ടും പറയാം, ഇത് പട്ടിയുടെയാണ് കാൽപ്പാട്. അതിനപ്പുറത്ത് വേറെ ഒന്നും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇത് വീണ്ടും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ ഒരു മാസത്തിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു 3 പട്ടി എനിക്ക് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ആ പട്ടി ഇങ്ങനെ ആടിനെ സ്ഥിരമായിട്ട് ആക്രമിക്കുകയും കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന പട്ടിയാണ്. കഴിഞ്ഞ മാസവും ഇരട്ടിയാർ നാങ്കുതൊട്ടി പ്രദേശത്ത് അജ്ഞാതജീവി ആടിനെ കൊന്നിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഈ പ്രദേശത്ത് 6 ആടുകളാണ് ഇത്തരത്തിൽ ചത്തത്. സംഭവത്തെ തുടർന്ന് ഇവിടെ ഫോറസ്റ്റ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ നായ്ക്കളുടെ ദൃശ്യമാണ് പതിഞ്ഞത്. ഇപ്പോഴുണ്ടായ സംഭവത്തിലും പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാട് നായയുടേതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടെ വന്യജീവിയെ ആശങ്കയ്ക്ക് താൽക്കാലിക ആശ്വാസമായെങ്കിലും വളർത്തു മൃഗങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണം കർഷകരെ ഭീതിയിലാക്കുന്നുണ്ട്. വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, വാർഡ് മെമ്പർ ജോസുകുട്ടി, അരീപ്പറമ്പിൽ പൊതുപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.